ഹലോ, ഇന്ന് നമ്മൾ മീൻ കറിയും കപ്പയാണ് ഉണ്ടാക്കാൻ പോണെ. അപ്പൊ ഇന്നത്തെ രാവിലത്തെ ഫുഡ് ഇതാണ്. അപ്പൊ നമുക്ക് പാചകത്തിലേക്ക് പോവാം. നാല് ഇത് എത്ര രൂപ എന്നറിയാമോ? മൂന്ന് ആറെണ്ണം 200 രൂപയാണ് മീന്. ആറ് മീനില് മൂന്ന് മീനാണ് ഇപ്പൊ ഉണ്ടാക്കാൻ പോണെ. ബാക്കി മീനെടുത്ത് വയ്ക്കും. കാരണം എന്ന് വെച്ചാൽ ഭയങ്കര വിലയാണ് മീനിന്റെ, അതുകൊണ്ടാണ്. ഇനി നമുക്ക് മീൻ കട്ട് ചെയ്യാം. ഫസ്റ്റ് ഇതിന്റെ തല കട്ട് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഇതിന്റെ വയറ് കട്ട് ചെയ്യണം. മീനിന്റെ തലയില്ലേ, മീനിന്റെ തല ഇങ്ങനെ പിളന്നു കൊടുക്കണം. എന്നിട്ട് ഇങ്ങനെ വലിയണം. അയ്യോ, ഇതിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. മീനിന് വെള്ളം കൊടുക്കണം. വായ വായ നമ്മൾ കട്ട് ചെയ്ത് കാണണം. അത് മസ്റ്റാണ്. പല്ലൊക്കെ തേക്കാത്ത മീനാണെങ്കിൽ സിമ്പിളാണ്. അപ്പൊ ഇതാണെങ്കിൽ എല്ലാം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ മരിച്ചിന് തോൽ കളയാം. ഇത് ഇതിന് എപ്പൊ നോക്കിയാലും ഒരു എന്തെങ്കിലും കൊടുക്കും. ആടിന്റെ സൊണ്ടക്കം പറഞ്ഞപ്പോ ഉണ്ടാക്കിയില്ല. അപ്പൊ തൊലിച്ചു കഴിഞ്ഞ് കട്ട് ചെയ്തിട്ട് വിളിക്കാം. ഇതിങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കൊടുക്കണം. എന്നിട്ട് കുക്കർ ഇട്ടിട്ട് ഒരു വിസിലും. ഒരു വിസില് കഴിഞ്ഞിട്ട് നമുക്ക് തേങ്ങ, അത് പിന്നെ പറയാം കേട്ടാ. രണ്ടു മൂന്ന് വട്ടം കഴുകണം. ഇതിന്റെ വൈറ്റ് കളർ മാറും വരെ കഴുകണം. പിന്നെ ഇങ്ങനെ കഴുകിട്ട് ഇങ്ങനെ ഊറ്റാൻ പാടില്ല. അങ്ങനെ ഊറ്റ ഇതിന്റെ അടിയിൽ മണ്ണ് കിടക്കും. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ആണിപ്പോ ഇങ്ങനെ ഊട്ടാത്ത. പിന്നെ ഇങ്ങനെ എടുത്തെടുത്ത് ഊറ്റണം മരിച്ചിന്. ഇപ്പൊ മണ്ണ് ഇങ്ങനെ മരിച്ചിരി ഉണ്ടാവുക. നമ്മള് കുറച്ച് വെള്ളം വെച്ച് കൊടുക്കണം. എന്നിട്ട് ഇത് അടുപ്പിൽ വയ്ക്കാം. അടുപ്പിൽ വെക്കുമ്പോ നമ്മള് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കണം. മഞ്ഞപ്പൊടി ഇങ്ങനെ ഇട്ട് കൊടുക്കാം, അല്ലാതെ ഇട്ട് കൊടുക്കാം. പക്ഷെ നമ്മള് തേങ്ങ ഇടുമ്പോ തേങ്ങ കൂടെ ടേസ്റ്റ് വരണമെങ്കിൽ മഞ്ഞപ്പൊടി, പിന്നെ ഉപ്പ്. ഉപ്പ് ഇത്ര ഉള്ളതുകൊണ്ട് ഇത്ര ഇരിക്കട്ടെ. മച്ചിലിയിൽ ഇത്തിരി കണക്കിനൊക്കെ ഉപ്പ് ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ ഇത് നമുക്ക് രണ്ട് വിസിലിന് അടുപ്പിക്കാം. അപ്പോഴേക്ക് നമുക്ക് മീനിന്റെ പരിപാടി നോക്കാം. അപ്പൊ അതാ ഒരു 5 തക്കാളി, തേങ്ങ, മുരിങ്ങയ്ക്ക, ഒരു പീസ് ഉള്ളി, പിന്നെ ഇത്. ഞാൻ ഇപ്പൊ മീൻകറി വെക്കാൻ പഠിച്ച് കേട്ടല്ലേ. അന്നത്തെ പോലത്തെ മീൻകറി അല്ല ഇത്. ഫസ്റ്റ് നമ്മൾ ഇത് കട്ട് ചെയ്ത് ഉരയ്ക്കാം. ഞാൻ ഉരച്ചിട്ട് കളയാം. ഇത് നമുക്ക് പീസ് പീസ് ആക്കി എടുക്കാം. അളവിന് പീസ് പീസ് ആക്കി എടുക്കാം. അങ്ങനെയൊന്നുമില്ല, എങ്ങനെയാണോ പീസ് ആക്കാം. തേങ്ങ നമ്മൾ തിരുവാ മടിയുള്ളവർ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അതെങ്ങനെ എടുക്കണം. ഇങ്ങനെ എടുത്തിട്ട് മിക്സിയിലെ ജാറിൽ എടുക്കും. എല്ലാം ഇളക്കിയിട്ട് ഇതിനകത്ത് ഇടും. അപ്പൊ നമ്മളിത് ഫുള്ളായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട്. തേങ്ങ എളുപ്പവഴിയാണ്, ടിപ്സ് ആണ്. പിന്നെ നമുക്ക് ആ പാതി ഉള്ളി ഇല്ലേ, അതിനകത്ത് ഇട്ട് കൊടുക്കാം. പിന്നെ വെളുത്തുള്ളി ഇതാ, അത് വിട്ട് കൊടുക്കാം. പിന്നെ വാ, മുളക് പൊടിയും മല്ലപ്പൊടി, മല്ലിപ്പൊടിയൊക്കെ ഇടാറുണ്ട്. മല്ലപ്പൊടി, മല്ലിപ്പൊടി ആവശ്യത്തിന്. കരിമുറുങ്ങ പീസ്. മല്ലിപ്പൊടി എത്ര ഇടണമെന്നൊക്കെ നിങ്ങൾ നോക്കിയിട്ടൊക്കെ ഇട്ടാൽ മതി. മുളക് പൊടി ഒരു 4 സ്പൂൺ, മസ്റ്റായിട്ട് 4 സ്പൂൺ ഇടണം. 1, 2, 3, 4. മഞ്ഞപ്പൊടി ഇത്ര എടുത്ത് ക്യാമറ ഇരിക്കുന്നു. മഞ്ഞപ്പൊടി ഇത്തുപോലെ മതി. കാര്യം മഞ്ഞപ്പൊടിയുടെ ടേസ്റ്റ് അതൊന്നും വലിയ താല്പര്യമില്ല. ഇനി അടുത്ത പുളി. പുളി നമ്മൾ വെള്ളത്തിൽ ഇട്ടിട്ട പുളി എടുക്കാൻ മതി. ഇതിനകത്ത് കുരുവുള്ള പുളി ആണ്ട് ഇതിനകത്ത് ചരി അരയ്ക്കാൻ പറ്റില്ല. അത് മിക്സിയിൽ വെച്ച് ആട്ടാം. പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. പുളി പിഴിഞ്ഞ് എല്ലാ പുളിയും അതിൽ ഒഴിച്ചു കൊടുക്കണ്ട. അപ്പൊ നല്ല മഷി പോലെ അരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു പാത്രത്തിനകത്ത് ഒഴിക്കാം. എന്നിട്ട് ഈ സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പൊ ഇത് പാത്രം എടുത്തിട്ടുണ്ട്. ഈ പാത്രം എന്തെന്നൊന്നും ആരും ചോദിക്കില്ല. കാരണം എന്ന് വെച്ചാൽ അത് അതിന്റെ കളറാണ്. പിന്നെ പാത്രം മാറ്റിക്കൂടെ എന്ന് ചോദിക്കും. പക്ഷെ
പാത്രമായിട്ട് നമ്മളെല്ലാം ഉള്ളതൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതാകാൻ പറ്റുള്ളൂ. നമ്മള് അമ്പാനിയുടെ മക്കളൊന്നും ഇല്ല അതുകൊണ്ട് അവിടെ. പിന്നെ നമുക്ക് ഈ ഉള്ളി അത് തക്കാളി നമുക്ക് പീസ് പീസായിട്ട് അരിഞ്ഞ് കൊടുക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് തോണ്ടേ മുരിങ്ങയ്ക്ക, മുരിങ്ങയ്ക്ക ഇടുമ്പോഴത്തേക്ക് പ്രത്യേക ടേസ്റ്റാണ് മീൻ കറിക്ക് മുരിങ്ങയ്ക്ക മാങ്ങ. അപ്പൊ നമുക്ക് അരപ്പെടുത്ത് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. എല്ലാരും മീൻ കറി ഉണ്ടാക്കി പടി എന്റെ പോലെ കേട്ടാ. എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. എന്തെന്ന് വെച്ചാ ഈ മീൻകറി കണ്ടുപിടിച്ചവര് ഒരു മുളക് പൊടി ഒരു ഇത് അങ്ങനെയൊക്കെ കുഴപ്പമില്ലെന്ന്. എന്തൊക്കെ സാധനങ്ങൾ ഇട്ടിട്ട് ഉണ്ടാക്കണം ഈ ആഫ്രിക്കക്കാര് കാട്ടിക്കിടക്കണമെന്ന് ഇതൊക്കെ അളാ ചെയ്യാം. നിങ്ങളൊക്കെ പൂർവികര വേണ്ട, പൂർവികര പറഞ്ഞു പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം നല്ലോണം. കുറച്ചുകൂടെ വേണം, ഇതൊരു 15 ദിവസത്തേക്ക് ഈ ബീഗർ വേണം. ഓ പാ ഇട്ട് കൊടുക്കാം. ഓ അത് ഇങ്ങനെ ആക്കിയപ്പോ തെറിച്ചു പോയാടി. ഇനി പറയും ഞാൻ എന്തേലും പറയും. ഓ തിന്നാണല്ലേ ഉണ്ടാക്കണെന്ന് ചോദിക്കും അങ്ങനെ ആൾക്കാര്. അയ്യോ ഉപ്പ് കൂടിയോ നമ്മള്? ആ ഉപ്പ് കറക്റ്റായിട്ടുണ്ടോ? എക്സ്ക്യൂസ് മീ, ഇത് തിന്നാനാണ് ഉണ്ടാക്കണത്. എല്ലാരും ഇനി കമന്റ് ചെയ്ത് തിന്നാൻ തന്നെ. അപ്പൊ നമുക്ക് ഇനി അടുത്ത മീൻ ഇട്ട് കൊടുക്കാം. തിളച്ച് വന്ന് വറ്റി വന്ന് കണ്ട. അപ്പൊ നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കാം. അപ്പൊ ഇതിന്റെ വിസില് അല്ല കാറ്റൊക്കെ പോയി. കാറ്റ് പോയിട്ട് അങ്ങനെ ഇങ്ങനെ ഉണ്ടാവും. ഹലോ ഗൈസ്, ഇത് നമുക്ക് റോഡിൽ കിടന്ന് കിട്ടിയ തേങ്ങയാണ്. നമ്മൾ വണ്ടിയിൽ വരുമ്പോഴത്തേക്ക് നോക്കുമ്പോൾ റോഡിൽ തേങ്ങ കിടക്കണം. പിന്നെ അത് എടുത്തോണ്ട് കൊണ്ട് അപ്പൊ അത് പൊതിച്ചിട്ട് വരാം. മരിച്ചടിയിൽ ഇടാനാണ്. 3 വെളുത്തുള്ളി വേണം, ഞാൻ ഇട്ട് പോയി അതുകൊണ്ടാണ്. പിന്നെ ഇതിന്റെ പകുതി എന്തൊരു സവാള, അതിന് സവാള വേണം. ഇതിട്ടിട്ട് അരയ്ക്കാം. നല്ല അരയണ്ട, ഒരു വയത്തിൽ അരച്ചെടുത്ത് ഇങ്ങനെ ചതഞ്ഞ് വന്നിട്ടുണ്ട്. ചതഞ്ഞ് കേട്ടോ. ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇത് വെച്ചിട്ടാണ് ഇനി ഇളക്കി ഇളക്കി എടുക്കുക കേട്ടോ. ഇനി ഇത് നല്ലോണം ഇളക്കണം. പിന്നെ ഉപ്പില്ലെങ്കിൽ ഇത് കൂടുതൽ ഉപ്പൊക്കെ ഇട്ടിട്ട് ഇളകി കൊടുക്കും. അത് നല്ലോണം ഉടഞ്ഞു വന്നിട്ടുണ്ട് കണ്ട. ഇതിനകത്താണ് ഇനി ഈ മീൻ കറി ഒഴിച്ച് കറി തിളച്ച് ഞങ്ങൾ ഓഫ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് എണ്ണ മറ്റേ കടുക് വറുത്ത് കൊടുക്കണം. എണ്ണ ചൂടാവിട്ട് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെ ഇടാം നല്ലോണം. കടുക് പൊട്ടിയിട്ട് നമുക്ക് കറിവേപ്പില ഇത്രയേ ഉള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ. ഒച്ചു 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 അത്രേ ഉള്ളൂ. മുളകൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. മറ്റേ മുളക് ഉണങ്ങിയ മുളക് പച്ചനെയും മീൻ കറി ആയിട്ടുണ്ട്. നമുക്കിനി വിളമ്പാം. നമ്മൾ ചൂടായതുകൊണ്ടാണ് സ്പൂണിൽ തിന്നണം, അല്ലെങ്കിൽ കൈ കൊണ്ട് കുഴച്ച് തിന്നണം. ആ കൈപുണ്യം പറയാതിരിക്കാം. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.